വസന്ത്, വസന്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ തന്നെ ശ്രീ അനിൽകുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് നുണ പറയുന്നു എന്ന് വെച്ചാൽ പോലീസ് മൊഴിയെടുത്തു എന്ന് അദ്ദേഹം പറയുന്നത് തന്നെ കളവാണ്. കാരണം ആ നിലയിലേക്ക് ഒരു പരാതി ഏതെങ്കിലും തരത്തിലേക്ക് വരാത്ത ഘട്ടത്തിൽ പോലും, ഇന്ന് രാവിലെയാണ് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പരാതി വന്നിട്ടുള്ളത്, ആ നിലയിൽ നുണ പറഞ്ഞുകൊണ്ട് ആരോപണങ്ങളെ നേരം പുലരുവോളം ഇങ്ങനെ നുണ പറഞ്ഞ് മുന്നോട്ട് പോയാൽ പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങളെ വിശ്വാസ്യതയോടെ അവതരിപ്പിക്കാനാവുക, അവരെ ബോധ്യപ്പെടുത്താനാവുക? ആ പ്രശ്നം ഈ വിഷയത്തിലും പ്രതിപക്ഷം നേരിടാൻ പോകുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം. പ്രതിപക്ഷ നേതാവ് തന്നെ മാധ്യമ വാർത്തകളെ ആശ്രയിക്കുന്നു, അദ്ദേഹത്തിന് തന്നെ അതിൽ വലിയ ബോധ്യമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം അദ്ദേഹം തന്നെ ഇന്ന് പ്രസംഗത്തിൽ ആ നിലയിൽ സംസാരിച്ചു വെച്ചിട്ടുണ്ട് വസന്ത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉറപ്പില്ലാത്ത കാര്യങ്ങളെ, ബോധ്യമില്ലാത്ത കാര്യങ്ങളെ, കേവല രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പി എസ് സിയെ പോലൊരു സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തും വിധം നിയമസഭയിൽ ഉപയോഗിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ പോലെ ആ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചേർന്നതാണോ? ശ്രീ ശരത്, നിങ്ങളുടെ തന്നെ ക്യാപ്ഷൻ, ഈ ചർച്ചയുടെ തന്നെ ക്യാപ്ഷൻ പി എസ് സി അപകീർത്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പി എസ് സി ആരാണ് അപകീർത്തിപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങേക്കറിയാം. അങ്ങും ഒരു പരിധിവരെ ഞാനും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്ത് നടക്കുന്നു. ആരൊക്കെ തമ്മിലായിരുന്നു കത്തിക്കുത്ത്? അവിടെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ 1 മുതൽ 10 വരെയുള്ള റാങ്കുകളിൽ പെട്ട ഒരു എസ് എഫ് ഐ നേതാവും ജൂനിയറായി വന്ന അവിടുത്തെ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി തമ്മിലായിരുന്നു കത്തിക്കുത്ത്. ആ കത്തിക്കുത്തിന്റെ പുറത്ത് അന്വേഷണം നടക്കുന്നു. ആദ്യം അവരെ അവിടെ പോലീസ് കേസെടുക്കുന്നത് പി എസ് സി റാങ്ക് ലിസ്റ്റ് തട്ടിപ്പെന്ന് പറഞ്ഞല്ല, അവിടെ വധശ്രമത്തിനാണ് കേസെടുക്കുന്നത്. അപ്പോൾ ഈ കത്തിക്കുത്ത് കൊണ്ട എസ് എഫ് ഐക്കാർ പരാതി പറയുന്നു ഇവരുടെ പി എസ് സി റാങ്ക് ലിസ്റ്റ് തട്ടിപ്പാണ്, അത് അന്വേഷിക്കണം എന്ന്. അന്ന് അന്വേഷിക്കുന്നു, പിന്നീട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അതേ ചോദ്യപേപ്പർ അവർക്ക് കൊടുത്തപ്പോൾ 1 മുതൽ 10 വരെയുള്ള റാങ്കിൽ അകപ്പെട്ടവർക്ക് 1 മുതൽ 10 വരെ മാർക്ക് പോലും 100 കിട്ടിയില്ല. അപ്പോഴാണ് ഇത് പി എസ് സി റാങ്ക് ലിസ്റ്റ് തട്ടിപ്പാണെന്ന് അറിയുന്നത്. അതായത് അന്ന് എസ് എഫ് ഐയുടെ അവിടുത്തെ യൂണിറ്റ് ഘടകം തന്നെയാണ് ആർക്കെതിരെ സംസാരിച്ചത്? ഈ പറയുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റ് തട്ടിപ്പ് നടത്തിയ മൂത്ത എസ് എഫ് ഐക്കെതിരെ സംസാരിച്ചത്. അതേ വിഷയം തന്നെയാണ് ഇന്ന് സി പി എമ്മിന്റെ ഇടയിൽ കോഴിക്കോട് ഈ പി എസ് സി നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. അടുക്കളപ്പുറത്തു നിന്ന് തന്നെയാണ് വാർത്ത വെളിയിൽ വന്നിരിക്കുന്നത്. എന്താ സംശയം? ഇപ്പൊ ശ്രീ അനിൽകുമാർ, എന്റെ പ്രിയ സ്നേഹിതൻ ശ്രീ അനിൽകുമാർ പറയുകയാണ്, നോക്കൂ ഇത് ചില മാധ്യമ സൃഷ്ടിയാണ്, വാർത്തകൾ വന്നു, ചില പത്രങ്ങൾ പറയുന്ന കേട്ട് കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ ഇത് എടുത്തുകൊണ്ട് നടക്കുകയാണ്. വീക്ഷണമല്ലല്ലോ ശ്രീ അനിൽകുമാർ ഇത് റിപ്പോർട്ട് ചെയ്തത്, ഏറ്റവും ആദ്യം ദേശാഭിമാനിയുമല്ലല്ലോ. അപ്പൊ അവരെ രണ്ടിനെയും വിട്ടേക്ക്. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ, പത്രങ്ങൾ ഒക്കെയല്ലേ റിപ്പോർട്ട് ചെയ്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത്? നോക്കും, ഞാനും അനിൽകുമാറും ചർച്ചയ്ക്കിരിക്കുന്ന ഈ 8:18 മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സംസ്ഥാന ഘടകം, സംസ്ഥാന കമ്മിറ്റി, കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് ഈ നടപടിക്ക് ശുപാർശ ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. തെറ്റാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ, അഭിഭാഷകൻ കൂടിയായ ശ്രീ അനിൽകുമാർ അങ്ങ് പാർട്ടിക്ക് വേണ്ടി ഈ മാധ്യമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം, എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത്? രണ്ടാമത് ശ്രീ അനിൽകുമാർ ചോദിച്ചു, സി പി എം എങ്ങനെ ഉത്തരം പറയും, DYFI എങ്ങനെ ഉത്തരം പറയും, പിണറായി വിജയൻ എങ്ങനെ ഉത്തരം പറയും, പാർട്ടി സെക്രട്ടറി എങ്ങനെ ഉത്തരം പറയും, എന്തിന് ഉത്തരം പറയണം? ഞങ്ങൾ പറഞ്ഞില്ലെന്നേ, പാർട്ടി സെക്രട്ടറിയോ പിണറായി വിജയനോ DYFIയോ ഒന്നും ഉത്തരം പറയണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ പറയുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഉത്തരം പറയണമെന്നാണ്. ഞങ്ങൾ പറയുന്നത്, പ്രതിപക്ഷം പറയുന്നത്, ഇതാ ഇതുപോലൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു. 4 ദിവസമായി കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ മുഴുവൻ അത് ചർച്ച ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇടവിടാതെ നൽകിക്കൊണ്ടിരിക്കുന്നു. പോലീസ് FIR ഇട്ട് കേസ് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ വസന്ത്, എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിലേക്ക് ഒരു പരാതി വന്നിട്ടുള്ളത്? പ്രതിപക്ഷ നേതാവ് ഇന്നലെയും ഇന്നും പോലീസ് മൊഴിയെടുത്തു എന്ന് പറയുന്നു. ആരുടെ മൊഴി? എന്നാണ് പരാതി വന്നത്? മുഖ്യമന്ത്രി അടക്കം ഇന്ന് സഭയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, വസന്തിന് അറിയായിരിക്കുമല്ലോ. അല്ല, ഈ പരാതി ഇന്ന് രാവിലെയാണ് വരുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പരാതി കൊടുത്തു, ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മൊഴിയെടുക്കുക, അദ്ദേഹത്തിന്റെ പരാതിയിന്മേൽ മൊഴിയെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ സമർപ്പിക്കും, പോലീസിന് മുമ്പാകെ സമർപ്പിക്കും. വസന്ത് തന്നെ പറഞ്ഞു കുറെ ദിവസമായി ഇങ്ങനെ കുറെ വാർത്തകൾ പോകുന്നു. ശരി, സമ്മതിച്ചു, വാദത്തിന് അത് അംഗീകരിച്ചാൽ തന്നെ. ഇന്നലെയും സഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചു. ഇന്ന് സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് രാവിലെ 8-9 സഭ ആരംഭിച്ചു കഴിഞ്ഞ് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ഈ വിഷയം എടുക്കുന്ന ഒരു ഘട്ടത്തിൽ 8 അത് 9 മണിക്കാണ് സഭ ആരംഭിക്കുന്നത്, 8:21 ഒരു പരാതി കൊടുക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം?
പ്രതിപക്ഷ നേതാവിന് അവിടെ സംസാരിക്കാൻ പാകത്തിന് FIR ഇടൂ എന്ന് പോലീസ് FIR ഇട്ട് അന്വേഷിക്കണമെന്നൊരു ഡിമാൻഡ് മുന്നോട്ട് വെക്കാൻ പാകത്തിന് തൊട്ടു മുമ്പ് ഒരു പരാതി കൊടുത്തതല്ലാതെ അതിനു മുമ്പ് അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ആ പരാതി വന്നപ്പോൾ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രി അന്വേഷണത്തിന് സന്നദ്ധമാണ്, വഴിവിട്ട രീതികൾ വകവെച്ചു കൊടുക്കില്ല, അത്തരം ആശങ്ക വേണ്ട, തട്ടിപ്പുകാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ട്, തട്ടിപ്പുകാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടോ എന്നതാണ് കാര്യം, അതാണ് പരിശോധിക്കേണ്ടത്, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അവിടെ കാര്യം വ്യക്തമായില്ലേ? 8:21 പരാതി വരുന്നു, സഭ ആരംഭിച്ച ഉടനെ തന്നെ സബ്മിഷൻ വരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ. ആ സബ്മിഷന് തന്നെ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ശക്തമായ അന്വേഷണത്തിന് സന്നദ്ധമാണെന്ന് പറയുന്നതോടെ കാര്യം വ്യക്തമായില്ലേ? പിന്നെ ഈ ആക്ഷേപത്തിന് എന്ത് സ്കോപ്പാണുള്ളത്? അല്ല, ഇന്ന സമയത്ത് പരാതി കൊടുക്കണം എന്നുള്ള നിർദ്ദേശം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, അവിടെ പ്രവർത്തിച്ചു വരുന്ന പൊതുപ്രവർത്തകനാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു പരാതിയുമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരു പ്രീ പ്രിപ്പറേഷന്റെ ആവശ്യമുണ്ടായിരുന്നു, കാണും തെളിവുകൾ ശേഖരിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും. അതൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പോലീസ് മൊഴിയെടുക്കാൻ വിളിക്കുമ്പോൾ പോലീസിന് മുമ്പാകെ തെളിവുകൾ ഹാജരാക്കും, തന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ട്, അത് ഹാജരാക്കിയ ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പാകെ രണ്ടാം ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ അത് കാണിക്കുമെന്നാണ്, അത് വെളിയിൽ വിടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, ഈ മാധ്യമങ്ങൾ ഒരു പരാതി കൊടുത്ത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് അതിനുശേഷം മൊഴിയെടുക്കേണ്ട സമയം പോലും ആകുന്നതിന് മുമ്പാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. സഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി അതേ സഭയിൽ അതേ സമയം പറയുന്നു അന്വേഷണത്തിന് സന്നദ്ധമാണ്, ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട, ഒരാശങ്കയും വേണ്ട. ക്ലിയർ ആയി കഴിഞ്ഞു വിഷയം.